ഹൈഡ്രജൻ്റെ ചില രാസപ്രവർത്തനങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ പരിചയപ്പെടുന്നത്. ആദ്യം ഹൈഡ്രജൻ ഓക്സിജനുമായിട്ട് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് നോക്കാം. ഹൈഡ്രജൻ ഓക്സിജനിൽ കത്തുമ്പോൾ ഉണ്ടാകുന്ന ഉൽപ്പന്നം എന്താണ്? എല്ലാവർക്കും അറിയാവുന്നതാണ്, ജലമാണ് ഉണ്ടാകുക. ഹൈഡ്രജൻ ഓക്സിജനുമായി പ്രവർത്തിച്ചാൽ ജലം ഉണ്ടാകുന്നു. ഈ പ്രവർത്തനത്തിൻ്റെ സമീകരിച്ച സമവാക്യം ഒന്ന് എഴുതി നോക്കാം. ഹൈഡ്രജൻ ഓക്സിജനുമായി പ്രവർത്തിക്കുന്നു. ഹൈഡ്രജനും ഓക്സിജനും ദ്വയാറ്റുമിക തന്മാത്രകളാണ്. H2+O2 gives H2O. ഈ പ്രവർത്തനം ഒരു താപമോചക പ്രവർത്തനമാണ്. താപമോചക പ്രവർത്തനം എന്ന് പറഞ്ഞാൽ രാസപ്രവർത്തനം നടക്കുന്ന സമയത്ത് ഉൽപ്പന്നത്തോടൊപ്പം താപോർജം കൂടി ഉണ്ടാവും. ഇവിടെ ഉൽപ്പന്നമെന്ന് പറയുന്നത് ജലമാണ്. ആ ജലത്തോടൊപ്പം താപം കൂടി ഉണ്ടാകുന്നുണ്ട്. രാസപ്രവർത്തനം നടക്കുമ്പോൾ താപോർജം ഉണ്ടാകുകയാണെങ്കിൽ അങ്ങനെയുള്ള രാസപ്രവർത്തനങ്ങളെ വിളിക്കുന്ന പേരാണ് താപമോചക പ്രവർത്തനങ്ങൾ. അതായത് ഇവിടെ ജലത്തിൻ്റെ കൂടെ ഏതുകൂടി എഴുതുക, താപം കൂടി ഉണ്ടാവും. ഇനി ഇതൊന്ന് സമീകരിക്കണം. ഇവിടെ രണ്ട് ഹൈഡ്രജനുണ്ട്. ഇവിടുത്തെ അഭികാരങ്ങൾ ആരൊക്കെയാണ്? ഹൈഡ്രജനും ഓക്സിജനുമാണ്. ഉൽപ്പന്നം ആരാണ്? ജലമാണ്. ഇവിടെ ഹൈഡ്രജൻ്റെ രണ്ട് ആറ്റങ്ങൾ കാണാം. ഇവിടെയും രണ്ടാറ്റങ്ങളുണ്ട്. ഇവിടെ ഓക്സിജൻ്റെ രണ്ടാറ്റങ്ങൾ, പക്ഷേ ഇവിടെ എത്ര ആറ്റമേ ഉള്ളൂ? ഒന്നേ ഉള്ളൂ. അതുകൊണ്ട് നമുക്കിവിടെ എത്ര എഴുതാം? രണ്ട് എന്ന് എഴുതാം. രണ്ട് എഴുതി. ഇനി ഇവിടെ നോക്കുക, ഹൈഡ്രജൻ്റെ എത്ര ആറ്റങ്ങളായി? നാലാറ്റങ്ങളായി. ഇവിടെ എത്ര ആറ്റമേ ഉള്ളൂ? രണ്ടേ ഉള്ളൂ. അപ്പോൾ ഇതും എത്രയായി മാറണം? നാലെണ്ണമാകണം. അതുകൊണ്ട് ഇവിടെ നമുക്ക് എന്ത് എഴുതാം? രണ്ട് എന്ന് എഴുതാം. 2H2+O2 gives 2H2O. ഹൈഡ്രജനും ഓക്സിജനും ചേർന്ന് ജലമുണ്ടാകുന്ന പ്രവർത്തനത്തിൻ്റെ സമീകരിച്ച സമവാക്യമാണ് എഴുതിയിരിക്കുന്നത്. ഇവിടെ രണ്ട് ലഘുവായ പദാർത്ഥങ്ങൾ, അതായത് ഹൈഡ്രജനും ഓക്സിജനും കൂടി ചേർന്ന് ഒരു സംയുക്തമുണ്ടാകുകയാണ്. ലഘുവായ പദാർത്ഥങ്ങൾ ചേർന്ന് ഒരു സംയുക്തമുണ്ടായി. ഇത്തരം രാസപ്രവർത്തനങ്ങളെ വിളിക്കുന്ന പേര് സംയോജന പ്രവർത്തനങ്ങൾ എന്നാണ്. സംയോജന പ്രവർത്തനങ്ങൾ. രണ്ടോ അതിലധികമോ ലഘുപദാർത്ഥങ്ങൾ ചേർന്ന് ഒരു സംയുക്തം ഉണ്ടാകുന്ന രാസപ്രവർത്തനത്തെ സംയോജന രാസപ്രവർത്തനങ്ങളെന്ന് പറയുന്നു. അടുത്തതായി ഹൈഡ്രജനും ക്ലോറിനും തമ്മിലുള്ള പ്രവർത്തനമാണ് പഠിക്കുന്നത്. ഹൈഡ്രജനും ദ്വയാറ്റുമിക തന്മാത്രയാണ്, ക്ലോറിനും ദ്വയാറ്റുമിക തന്മാത്രയാണ്. എങ്ങനെ എഴുതാം രാസപ്രവർത്തനത്തിൻ്റെ സമവാക്യം? H2 hydrogen H2+chlorine Cl2 gives. എന്താ ഉണ്ടാകുക? ഹൈഡ്രജൻ ക്ലോറൈഡാണ്. ഹൈഡ്രജനും ക്ലോറിനും ചേർന്നാൽ ഹൈഡ്രജൻ ക്ലോറൈഡ് ഉണ്ടാവും. ഹൈഡ്രജൻ ക്ലോറൈഡ് എന്ന് എഴുതുക HCl എന്നാണ്. സമീകരിക്കുമ്പോൾ ഇവിടെ ഒരു രണ്ട് ചേർക്കണം. ഹൈഡ്രജനും ക്ലോറിനും ചേർന്ന് ഹൈഡ്രജൻ ക്ലോറൈഡ് ഉണ്ടാകുന്ന പ്രവർത്തനത്തിൻ്റെ സമീകരിച്ച സമവാക്യമാണ് എഴുതിയിരിക്കുന്നത്. ഇവിടെ ഈ പ്രവർത്തനം നടക്കണമെങ്കിൽ സൂര്യപ്രകാശം വേണം. സൂര്യപ്രകാശത്തിൻ്റെ സാന്നിധ്യത്തിൽ മാത്രമേ ഈ ഒരു രാസപ്രവർത്തനം നടക്കുന്നുള്ളൂ. തൊട്ട് മുമ്പ് നമ്മൾ പറഞ്ഞ സംയോജന പ്രവർത്തനം, ഈ കാണുന്നതും സംയോജന പ്രവർത്തനത്തിന് ഉദാഹരണമാണ്. അതായത് ലഘുവായ രണ്ട് പദാർത്ഥങ്ങൾ ഹൈഡ്രജനും ക്ലോറിനും ചേർന്ന് ഒരു സംയുക്തം, ഹൈഡ്രജൻ ക്ലോറൈഡ് എന്ന സംയുക്തം ഉണ്ടാകുകയാണ്. ഇനി പാഠപുസ്തകത്തിൽ സംയോജന പ്രവർത്തനങ്ങൾക്ക് കൂടുതൽ ഉദാഹരണങ്ങൾ കൊടുത്തിട്ടുണ്ട്. അവയെന്തൊക്കെയാണ് നോക്കാം. നൈട്രജനും ഹൈഡ്രജനും ചേർന്ന് അമോണിയ ഉണ്ടാകുന്ന പ്രവർത്തനം, മഗ്നീഷ്യവും ഓക്സിജനും ചേർന്ന് മഗ്നീഷ്യം ഓക്സൈഡ് ഉണ്ടാകുന്ന പ്രവർത്തനം, ഹൈഡ്രജനും സൾഫറും ചേർന്ന് ഹൈഡ്രജൻ സൾഫൈഡ് ഉണ്ടാകുന്ന പ്രവർത്തനം, സോഡിയവും ഹൈഡ്രജനും ചേർന്ന് സോഡിയം ഹൈഡ്രൈഡ് ഉണ്ടാകുന്ന പ്രവർത്തനം, കാൽസ്യം ഓക്സൈഡും ജലവും ചേർന്ന് കാൽസ്യം ഹൈഡ്രോക്സൈഡ് ഉണ്ടാകുന്ന പ്രവർത്തനം, ഇതെല്ലാം സംയോജന പ്രവർത്തനങ്ങൾക്ക് ഉദാഹരണങ്ങളായി പറയാവുന്നതാണ്. ഇനി ഹൈഡ്രജൻ്റെ ഉപയോഗങ്ങൾ എന്തൊക്കെയാണ് നോക്കാം.
മൂന്ന് ഉപയോഗങ്ങളാണ് പാഠപുസ്തകത്തിൽ തന്നിരിക്കുന്നത്. അമോണിയ, മെഥനോൾ എന്നിവയുടെ വ്യാവസായിക നിർമ്മാണത്തിന് ഹൈഡ്രജൻ ഉപയോഗിക്കാം. അപൂരിത എണ്ണകളെ പൂരിതമാക്കുന്നതിന് ഹൈഡ്രജൻ ഉപയോഗിക്കാവുന്നതാണ്. മൂന്നാമത്തെ ഉപയോഗം ഹൈഡ്രജൻ ഇന്ധനമായി ഉപയോഗിക്കാം എന്നുള്ളതാണ്. ഹൈഡ്രജൻ വാതകം ഇന്ധനമായി ഉപയോഗിക്കുന്നതുമായി ബന്ധപ്പെട്ട് കുറച്ച് കൂടുതൽ കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ഏതൊക്കെയാണ് ഇന്ധനങ്ങൾ? വിറക്, മണ്ണെണ്ണ, പെട്രോൾ, ഡീസൽ, കൽക്കരി, ഇതെല്ലാം ഇന്ധനങ്ങളാണ്. ഇന്ധനങ്ങളുടെ പ്രത്യേകത കത്തുമ്പോൾ താപോർജ്ജം ഉണ്ടാക്കുന്നു എന്നുള്ളതാണ്. ഹൈഡ്രജൻ കത്തുന്ന വാതകമാണെന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചു. കാരണം ഹൈഡ്രജനെ തിരിച്ചറിയുന്നത് എങ്ങനെയാണെന്ന് നമ്മൾ ചെയ്തു നോക്കിയതാണ്. കത്തുന്ന തീപ്പെട്ടിക്കുള്ളി ഹൈഡ്രജൻ ഉണ്ടാകുന്ന ടെസ്റ്റ് ട്യൂബിൻ്റെ വായ്ഭാഗത്ത് കാണിക്കുമ്പോൾ അത് പൊട്ടൽ ശബ്ദത്തോടെ കത്തുന്നുവെന്ന് പറഞ്ഞു. അപ്പോൾ ഹൈഡ്രജൻ കത്തുന്നതാണ്, അതൊരു നല്ല ഇന്ധനമാണ്. നിങ്ങളുടെ പാഠപുസ്തകത്തിൽ വിവിധ ഇന്ധനങ്ങൾ കത്തുമ്പോഴുണ്ടാകുന്ന താപോർജ്ജത്തിൻ്റെ അളവ് സൂചിപ്പിക്കുന്ന ഒരു ഗ്രാഫ് കൊടുത്തിട്ടുണ്ട്. ആ ഗ്രാഫ് ഒന്ന് നോക്കാം. ഈ ഗ്രാഫിൽ കത്തുമ്പോൾ ഏറ്റവും കൂടുതൽ താപോർജ്ജം ഉണ്ടാക്കുന്ന ഇന്ധനം ഏതാണെന്ന് നോക്കിയാൽ തന്നെ മനസ്സിലാവും, ഹൈഡ്രജനാണ്. അതായത് ഏറ്റവും കൂടുതൽ കലോറിക മൂല്യം ഉള്ള ഇന്ധനം ഏതാണ്? ഹൈഡ്രജനാണ്. എന്താണ് കലോറിക മൂല്യം? ഒരു യൂണിറ്റ് മാസ് ഇന്ധനം പൂർണ്ണമായി കത്തുമ്പോഴുണ്ടാകുന്ന താപോർജ്ജത്തിൻ്റെ അളവിനെയാണ് കലോറിക മൂല്യമെന്ന് പറയുക. ഗ്രാഫിൽ ഏറ്റവും കൂടുതൽ കലോറിക മൂല്യം, അതായത് കത്തുമ്പോഴുണ്ടാകുന്ന താപോർജ്ജത്തിൻ്റെ അളവ് ഏറ്റവും കൂടുതലുള്ളത് ഏതിലാണ്? ഹൈഡ്രജനിലാണ്. മറ്റെന്തെല്ലാം പ്രത്യേകതകളാണ് ഹൈഡ്രജന് ഉള്ളത് എന്ന് നമുക്ക് നോക്കാം. ലഭ്യത കൂടുതലാണ്, ധാരാളമായി കിട്ടുന്ന ഒരു ഇന്ധനമാണ് ഹൈഡ്രജൻ. രണ്ടാമത്തേത് നമ്മൾ ഗ്രാഫിൽ നിന്ന് കണ്ടു, ഉയർന്ന കലോറിക മൂല്യം. മൂന്നാമത്തെ പ്രത്യേകത, അന്തരീക്ഷ മലിനീകരണം ഒട്ടും ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ്. കാരണം ഹൈഡ്രജൻ കത്തുമ്പോൾ ഉണ്ടാകുന്നത് എന്തുൽപ്പന്നമാണ്? ഹൈഡ്രജൻ ഓക്സിജനുമായി ചേരുമ്പോൾ ഉണ്ടാകുന്ന ഉൽപ്പന്നം ഏതാണ്? ജലമാണ്. അതുകൊണ്ട് അന്തരീക്ഷ മലിനീകരണം ഒട്ടും തന്നെ ഉണ്ടാകുന്നില്ല. ഇങ്ങനെയുള്ള മേന്മകളെല്ലാം ഉണ്ടെങ്കിലും ഹൈഡ്രജനെ ഒരു ഗാർഹിക ഇന്ധനമായിട്ട്, വീട്ടിൽ ഒരു ഇന്ധനമായി നമുക്ക് ഇന്നും ഉപയോഗിക്കാൻ കഴിയുന്നില്ല. എന്തായിരിക്കാൻ കാരണം? സ്ഫോടനശേഷിയുള്ള മൂലകമാണ് ഹൈഡ്രജൻ. മറ്റൊരു പ്രത്യേകത, ഹൈഡ്രജനെ സംഭരിച്ച് വയ്ക്കാനും വിതരണം ചെയ്യാനും പ്രയാസമാണ്. ഈ രണ്ട് പരിമിതികളുള്ളത് കൊണ്ടാണ് ഹൈഡ്രജനെ ഇന്നും ഒരു ഗാർഹിക ഇന്ധനമായി ഉപയോഗപ്പെടുത്താൻ കഴിയാതിരിക്കുന്നത്. അത് പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ്. ഒരു ഇന്ധനമായി ഉപയോഗിക്കുന്നതിന് ഹൈഡ്രജന് ഉണ്ടായിരിക്കുന്ന മേന്മകൾ എന്തൊക്കെയാണ്? മൂന്ന് മേന്മകൾ നമ്മൾ പഠിച്ചു. ഒന്ന്, ലഭ്യത കൂടുതൽ. രണ്ട്, ഉയർന്ന കലോറിക മൂല്യം. മൂന്ന്, അന്തരീക്ഷ മലിനീകരണം ഉണ്ടാക്കുന്നില്ല. ഈ പ്രത്യേകതകളെല്ലാം ഉണ്ടെങ്കിലും ഹൈഡ്രജനെ ഒരു ഗാർഹിക ഇന്ധനമായി ഉപയോഗിക്കാൻ കഴിയുന്നില്ല. എന്താണ് കാരണം? ഒന്ന്, സ്ഫോടന സ്വഭാവമുള്ളത്. രണ്ടാമത്തെ പ്രത്യേകത, സംഭരിച്ച് വയ്ക്കാനും വിതരണം ചെയ്യാനുമുള്ള പ്രയാസം. ഇത്രയും കാര്യങ്ങളാണ് ഹൈഡ്രജനുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. ഇനി ഓക്സിജനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്, അത് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം.